പ്രിയ സഹോദരി സഹോദരന്മാരെ നമസ്കാരം ലോകമെമ്പാടുമുള്ള ജനങ്ങൾ കോവിഡ് 19 പാൻഡമിക്കിനെതിരായിട്ടുള്ള ശക്തമായ പോരാട്ടത്തിലാണ് നമ്മുടെ രാജ്യത്താണെങ്കിൽ ഓരോ ദിവസം കഴിയുന്നതോറും കോവിഡ് ആക്റ്റീവ് കേസുകളുടെ എണ്ണം വർദ്ധിച്ചു വരികയാണ് ഇന്ന് ലോകത്തിലെ മൂന്നാമത്തെ ഏറ്റവും വലിയ ഹോട്ട്സ്പോട്ട് ആയി നമ്മുടെ രാജ്യം മാറി കഴിഞ്ഞിരിക്കുകയാണ് ഓരോ സാധാരണക്കാരായ ജനങ്ങളും വളരെ വളരെ ബുദ്ധിമുട്ടിയിട്ടും പ്രയാസപ്പെട്ടിട്ടുമാണ് അവരുടെ ജീവിതം മുന്നോട്ട് നയിക്കുന്നത് അവരുടെ ജീവിതം വളരെയേറെ ദുസ്സഹമായി കഴിഞ്ഞിരിക്കുന്ന നാളുകളാണ് നമുക്കെല്ലാവർക്കും അറിയാം ഓരോ സർക്കാരിൻ്റെയും മുൻഗണന എന്ന് പറയുന്നത് മനുഷ്യ ജീവനുകളെ രക്ഷപ്പെടുത്തിയെടുക്കുക എന്നുള്ളതാണ് അവർക്ക് ആവശ്യമായിട്ടുള്ള സഹായങ്ങൾ ചെയ്തു കൊടുക്കുക എന്നുള്ളതാണ് പക്ഷെ നമ്മുടെ രാജ്യത്ത് സംഭവിക്കുന്നത് എന്താണ് കേന്ദ്ര ഗവൺമെൻറ് ഇപ്പോൾ മുഴുകിയിരിക്കുന്നത് കോവിഡ് നിയന്ത്രിക്കാനല്ല കോവിഡ് നിയന്ത്രിക്കുന്ന സംസ്ഥാനങ്ങളെ സഹായിക്കാനല്ല എന്ത് മാർഗം ഉപയോഗിച്ചുകൊണ്ട് തങ്ങൾക്കെതിരായ രാഷ്ട്രീയമായ ചിന്താഗതിയുള്ള സർക്കാരുകളെ അട്ടിമറിക്കുക എന്നുള്ള ഒറ്റ ലക്ഷ്യത്തോടു കൂടിയിട്ടാണ് നമ്മുടെ കേന്ദ്ര സർക്കാർ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് അതിനവർ കുതിര കച്ചവടത്തിലൂടെ MLA മാരെ ചാക്കിട്ട് പിടിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് പണം കൊടുത്തും അധികാരം ഉപയോഗിച്ചും ഭീഷണിപ്പെടുത്തിയും എല്ലാവിധമായിട്ടുള്ള തന്ത്രങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് അവർ തിരഞ്ഞെടുക്കപ്പെട്ട സർക്കാരുകളെ അട്ടിമറിക്കുകയാണ് ഈ കോവിഡ് 19 തുടങ്ങിയ കാലഘട്ടത്തിലാണ് മധ്യപ്രദേശിലെ തിരഞ്ഞെടുക്കപ്പെട്ട ഗവൺമെന്റിനെ അവരിതുപോലെ കുതിര കച്ചവടത്തിലൂടെ അട്ടിമറിച്ചത് ആ സംസ്ഥാനത്തിന്റെ സ്ഥിതി നമ്മൾ പിന്നീട് കണ്ടു കോവിഡ് നിയന്ത്രിക്കാൻ പ്രയാസപ്പെടുന്ന സാഹചര്യം അതുപോലെ ഇപ്പോൾ അവർ രാജസ്ഥാനിലേക്ക് തിരിഞ്ഞിരിക്കുകയാണ് നമുക്കറിയാം ഇന്ത്യയിൽ ലോകത്തിലെ തന്നെ കോവിഡ് നിയന്ത്രിക്കുന്ന കാലത്തിൽ ഏറ്റവും വലിയ പ്രശംസ പിടിച്ചു പറ്റിയ ഒരു സംസ്ഥാനമാണ് രാജസ്ഥാൻ അവിടുത്തെ റിക്കവറി റേറ്റ് തന്നെ ഏകദേശം 80% നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് നന്നായിട്ട് പ്രവർത്തിക്കുന്നു എന്ന് കേന്ദ്ര ഗവൺമെന്റ് അടക്കം പ്രശംസിച്ച ഒരു സംസ്ഥാനമാണ് രാജസ്ഥാൻ പക്ഷെ അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് എന്താണ് മന്ത്രിമാര് കേന്ദ്രമന്ത്രിമാരടക്കം വാഗ്ദാനങ്ങൾ ചെയ്യുകയാണ് പണം കൊടുത്തിട്ട് MLA മാരെ ചാക്കിട്ട് പിടിക്കാൻ ജനാധിപത്യത്തിൽ ഒരിക്കലും കണ്ടിട്ടില്ലാത്ത ഹീനമായ പരിശ്രമമാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് എല്ലാ സെൻട്രൽ ഏജൻസികളെയും ദുരുപയോഗപ്പെടുത്തിയിരിക്കുന്നു CBIയും ED യും അവിടെ MLA മാരുടെ പിന്നാലെയാണ് മുഖ്യമന്ത്രിയുടെ ഓഫീസിന് പിന്നാലെയാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും എല്ലാ രീതിയിലും അവിടെ കുതിര കച്ചവടത്തിനുള്ള ഒരുക്കങ്ങൾ നടത്തുകയാണ് അവർ ചെയ്യുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കുന്നു ഇത് ജനങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഇവരുടെ ഈ പരിശ്രമം ഈ രാജ്യത്തെ ജനാധിപത്യത്തെ കൊല ചെയ്യാൻ വേണ്ടി മാത്രമുള്ളതാണ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട് നിങ്ങൾക്കറിയാം ഗവർണറുടെ ഏറ്റവും നിർഭാഗ്യകരമായ കാര്യം ഗവർണർ പോലെയുള്ള ഏറ്റവും വലിയ ഭരണഘടനാ പദവികൾ പോലും ഇതിനുവേണ്ടി അവർ ദുരുപയോഗപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ് എന്നുള്ളത് മനസ്സിലാക്കണം നിയമസഭ വിളിച്ചു കൂട്ടണമെന്ന് ആവശ്യപ്പെട്ടിട്ടും ഗവർണർ നിരസിക്കുകയാണ് അതും തിരഞ്ഞെടുക്കപ്പെട്ട ഒരു മുഖ്യമന്ത്രി പല പ്രാവശ്യം മന്ത്രിസഭാ യോഗം കൂടിക്കഴിഞ്ഞ് ആവശ്യപ്പെട്ടിട്ടും നിരസിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് ഗവർണർ പദവി എന്നുള്ളത് BJPയുടെ കയ്യിലെ ഒരു പാവയായി മാറിക്കൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് ഇന്ന് ഇന്ത്യ രാജ്യത്ത് കണ്ടുകൊണ്ടിരിക്കുന്നത് എന്തുമാത്രം ഭീകരമായ അവസ്ഥയാണ് സഹോദരി സഹോദരന്മാരെ നമ്മുടെ രാജ്യത്ത് നമ്മുടെ സ്വാതന്ത്ര്യ സമര സേനാനികൾ പാടുപെട്ട് ജീവൻ തിരിച്ചെടുത്ത പരമോന്നതമായ സ്വാതന്ത്ര്യം ഈ നാട്ടിലെ ജനാധിപത്യം സംരക്ഷിക്കാൻ വേണ്ടിയിട്ടായിരുന്നു പക്ഷേ ഇന്ന് ജനാധിപത്യം ഏറ്റവും വലിയ അപകടത്തിൽ നിൽക്കുന്ന കാഴ്ചയാണ് നമുക്കിന്ന് കാണാൻ കഴിയുന്നത് ഇതിനെതിരെ പോരാടണം കോടതികളെ പോലും സ്വാധീനിക്കാൻ വേണ്ടിയുള്ള പരിശ്രമങ്ങളാണ് കേന്ദ്ര ഗവൺമെന്റ് നടത്തിക്കൊണ്ടിരിക്കുന്നത് അവർക്ക് ഒരിടത്ത് ഒരു നിയമമാണ് മറ്റൊരിടത്ത് വേറെ നിയമമാണ് മണിപ്പൂരിൽ നിയമസഭ വിളിച്ചു കൂട്ടാൻ അവർക്ക് സമയം ആവശ്യം വന്നില്ല അവിടെ ആവശ്യം വന്നപ്പോൾ ഒരു ദിവസം കൊണ്ട് നിയമസഭ വിളിച്ചു കൂട്ടാൻ അവിടെ തയ്യാറായി പക്ഷെ രാജസ്ഥാനിൽ നിയമസഭ വിളിച്ചു കൂട്ടാൻ മുഖ്യമന്ത്രി ആവശ്യപ്പെട്ടിട്ടും ദിവസങ്ങൾ കഴിഞ്ഞിട്ടും അവർ നിയമസഭ വിളിച്ചു കൂട്ടുന്നില്ല ഇരട്ടത്താപ്പ് നയം വ്യക്തമാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഇതിനെതിരായി ശക്തമായ ബഹുജന പ്രക്ഷോഭം ഉയർത്തിക്കൊണ്ടുവന്നേ മതിയാകൂ നമ്മുടെ രാജ്യത്തെ ജനാധിപത്യവും പരമാധികാരവും സംരക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള ജനങ്ങളുടെ പരമാധികാരവും സംരക്ഷിക്കാനുള്ള പ്രവർത്തനങ്ങളിൽ എല്ലാവരും മുൻപൈ എടുത്തിറങ്ങണമെന്ന് ഞാൻ വിനയപൂർവ്വം അഭ്യർത്ഥിക്കുകയാണ് പ്രിയപ്പെട്ടവരെ ഈ സന്ദർഭത്തിൽ കോൺഗ്രസ് രാജ്യവ്യാപകമായിട്ട് ഈ സ്വതന്ത്രത്തിനെതിരായിട്ട് ഈ രാഷ്ട്രീയ അട്ടിമറിക്കെതിരായിട്ട് പ്രക്ഷോഭ പരിപാടികളുമായി മുന്നോട്ട് പോവാണ് ഓൺലൈൻ പ്രക്ഷോഭവുമായിട്ട് സ്പീക്ക് അപ്പ് ഇന്ത്യ എന്ന പേരിൽ നടത്തുകയാണ് ഇതിൽ അണിചേരണം ഇതിൽ പങ്കെടുക്കണം ഈ രാജ്യത്തിൽ ഏറ്റവും ഹീനമായിട്ടുള്ള ജനാധിപത്യ അട്ടിമറിക്കെതിരായിട്ടുള്ള പ്രതിഷേധം നിങ്ങൾ അറിയിക്കണം അങ്ങനെ ജനാധിപത്യത്തെ അതുപോലെ നമ്മുടെ ഭരണഘടനയും സംരക്ഷിക്കാൻ വേണ്ടിയുള്ള പോരാട്ടത്തിൽ പങ്കാളികളാകണം എന്ന് വിനയപൂർവ്വം അഭ്യർത്ഥിക്കുകയാണ് നമസ്കാരം ജയ് ഹിന്ദ്